ലോകത്തിന്റെ പ്രകാശമായി മാറാനുള്ള യേശുവിന്റെ വെല്ലുവിളിയും ഉപ്പിന്റെ ഉറകെട്ട് പോയാൽ അത് പാഴ്വസ്തുവാകുമെന്ന മുന്നറിയിപ്പും വിളക്കിലെ എണ്ണ വറ്റിയാൽ കരിന്തിരികത്തുമെന്ന ഓർമ്മപ്പെടുത്തലുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ. മത്തായിയുടെ സുവിശേഷം 5:13-16 വരെ കർത്താവ് നമ്മുടെ ധ്യാനത്തിനായി നൽകിയിരിക്കുന്നത്. ഭൂമിയുടെ ഉപ്പിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ മക്കൾ ഒരു ഉടമ്പടിയുടെ ജനമാകണമെന്നതാണ്. യഹോവയുടെ നിയമങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ഉടമ്പടിയുടെ ജനം. ഇങ്ങനെയുള്ളവരെയാണ് ഭൂമിയുടെ ഉപ്പ് എന്ന് വിളിക്കുന്നത്. ഉപ്പ് സ്നേഹത്തിന്റെ ചിഹ്നമാണ്, ബന്ധത്തിന്റെ അടയാളമാണ്, സൗഹൃദത്തിന്റെ മുഖമുദ്രയും സമാധാനത്തിന്റെ അച്ചാരവും പരസ്പര ധാരണയുടെ പ്രതീകവുമാണ്. ഓരോ ക്രൈസ്തവനും ഉറകെട്ട ഉപ്പായി പാഴ്വസ്തുവാകാതെ യഹോവയുടെ നിയമങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവരാജ്യത്തിന്റെ മക്കളാകാൻ ക്ഷണിക്കപ്പെടുകയാണ്. ലോകത്തിന്റെ പ്രകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനതകൾക്ക്, അതായത് അന്യമതസ്ഥർക്ക് പ്രകാശമായി തീരുക എന്നതാണ്. എന്തിനാണ് ഒരു ജനതയുമായി ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്? മറ്റു ജനതകൾക്ക് വഴികാട്ടിയാകാൻ. ദൈവം ഒരു ജനതയെ വഴികാട്ടിയതുപോലെ ആ ജനം മറ്റു ജനതകളെ വഴി നടത്തണം. വിളക്കിലെ എണ്ണ വറ്റിയാൽ അത് കരിന്തിരികത്തുമെന്ന് മാത്രമല്ല, അത് പ്രകാശം നമുക്ക് നൽകുകയുമില്ല. നമ്മുടെ സൽപ്രവർത്തികളിലൂടെ ദൈവസ്നേഹം പകർന്നു കൊടുക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉറവയും എണ്ണയുമായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം ലക്ഷ്യം നേടുകയുള്ളൂ. സ്വന്തം വിളക്കിലെ എണ്ണ വറ്റാതെ കത്തിച്ചും കൂടെയുള്ളവരുടെ വിളക്കിൽ ആവശ്യത്തിന് എണ്ണ പകർന്നും കരിന്തിരികത്തിയ ജീവിതങ്ങളിൽ ആശ്വാസത്തിന്റെ തിരിതെളിച്ചും ഉറകെട്ടുപോകാത്ത ഉപ്പായി യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.